നമ്മൾ ഘടിപ്പിക്കുന്ന 15-ാമത് ടിന്നിംഗ് പ്രോഗ്രാം ആണ് ഇവിടെ എനിക്ക് സ്വാഗത ആശംസി ടീച്ചർ പറഞ്ഞതുപോലെ 14-നാണ് ഇത് ആരംഭിച്ചത് ഇടയിൽ വിവിധങ്ങളായ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടാൻ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഇത്തരം ഒരു വേദി സംഘടിപ്പിച്ച എസ്കെയ്ക്കും ബിആർസികൾക്കും നന്ദി അറിയിക്കുന്നു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് പരിപാടി കിടക്കാം ഇനി മ്യൂസിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ക്ലാസ് നയിക്കുന്ന മ്യൂസിക് തെറാപ്പിസ്റ്റ് കൂടിയായ ഡോക്ടർ പി ശ്രീലതനെ ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം ഞാൻ എൻ്റെ അടുത്ത് ഒരു ക്ലാസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഒരു 20 മ്യൂസിക് തെറാപ്പി എന്താണെന്ന് സംസാരിക്കുന്നു മനസ്സിലാക്കി അതിനെ ക്ലാസ്സായിട്ട് എടുത്ത് മ്യൂസിക് തെറാപ്പി എന്താണ് കുട്ടികൾക്ക് സംസാരിക്കുന്നത് ഇപ്പോൾ തുടക്കത്തിൽ പാടിയല്ലോ പ്രെയർ പാടി മുഴുവൻ അത്രയും സംസാരം കഴിഞ്ഞിട്ട് ആ മാം ലോകം മുഴുവൻ പാടിയപ്പോൾ നമുക്ക് ആ ഒരു സംഗീതം പാടി നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടിയില്ലായിരുന്നു അതാണ് മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഭാഗം എന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചിരിക്കുന്ന സമയത്തും ഒരു സംഗീതം കേൾക്കും നമ്മുടെ മനസ്സിന് കിട്ടുന്ന സുഖം അതാണ് ശരിയായ രീതിയിൽ ഒരു മ്യൂസിക് തെറാപ്പി നേടുന്നത് അതുപോലെ ആൾക്ക് ചികിത്സിക്കുമ്പോൾ ഓരോ അസുഖങ്ങളെയും പറ്റി മനസ്സിലാക്കി അവരുടെ ഫ്രീക്വൻസി ആയിട്ട് ചേരുന്ന സംഗീതം ഏതാണോ അത് സെലക്ട് ചെയ്ത് അവർക്കത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കുക അപ്പം ഭൂരിഭാഗം പേരും ചിന്തിക്കുന്ന നമ്മളായിട്ട് എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് അസുഖം മാറും അസുഖം മാറുന്ന നമുക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കും നമ്മുടെ എല്ലാ ഭൂരിഭാഗം അസുഖങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങൾ കൂടും പേടിക്കുന്ന സമയത്ത് നമ്മുടെ അസുഖങ്ങൾ കൂടും അങ്ങനെ നമ്മൾ എന്തൊക്കെ നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന ഓരോ രീതിയിലുള്ള അസുഖങ്ങളായി നമ്മൾ തിരിയുന്നു അങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് അസുഖം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും പല പല അസുഖങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അത് നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ ഒതുക്കി വെക്കുക അത് പുറത്ത് പറയാൻ പറ്റാതിരിക്കുക അപ്പോൾ സംഗീതത്തിലൂടെ അതിൻ്റെ വൈബ്രേഷൻസിലൂടെ നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ശബ്ദം എന്ന് നമുക്ക് ഉദ്ദേശിക്കാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം നമ്മൾ പല തരത്തിലുള്ള ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുമ്പം ഇപ്പോൾ കേട്ടുന്ന ശബ്ദം അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയാണ് ഇടി വെട്ടുന്ന ശബ്ദം അത് നമുക്ക് എല്ലാവരുടെ മനസ്സിലും നല്ല ശക്തമായിട്ട് ഒരു ഇടി വെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാക്കും അതാണ് ശബ്ദം അതാണ് ശരിയായ രീതികൾ എന്ന് വെച്ചാൽ സൗണ്ട് തെറാപ്പി മ്യൂസിക് തെറാപ്പി എന്ന് അത് നല്ല ശബ്ദം സുഖം നൽകുക അതുവഴി മനസ്സിന് സുഖം ലഭിക്കുമ്പോഴുള്ള ശരീരത്തിനും സുഖം ലഭിക്കുന്നു നമുക്ക് ഇന്നത്തെ അസുഖങ്ങളായ പ്രഷർ അങ്ങനെ പലതും ഈ നമ്മുടെ ആണ് ഈ നമുക്ക് അസുഖങ്ങൾ വരുന്നത് അപ്പോ ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ ദൈവത്തിന്റെ സന്തതികൾ എന്ന് പറയാം അവർക്ക് ചിലപ്പോ പക്ഷെ ദൈവം നൽകി ദൈവമായിട്ട് നൽകുന്നതല്ല നമ്മുടെ ക്രമക്കേടുകൾ കൊണ്ട് വരുന്ന അപ്പോ അങ്ങനെ വന്നു നമ്മൾ അതിനെ അവരെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ലോകത്തിലേക്ക് അവർ എന്ന രീതിയിൽ തിരിച്ചു കൊണ്ടുവരിക പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ലെങ്കിലും കുറെയൊക്കെ മനസ്സിലാക്കാനും അവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനും അതിനെ അവർക്ക് അങ്ങോട്ട് അതിനെ പ്രാപിക്കുക അതാണ് നമ്മൾ അതിന് പല വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നമ്മുടെ
നമുക്കിവിടെ മ്യൂസിക് തെറാപ്പി കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കി തരാം. വൈബ്രേഷൻസ് അതാണ് ഏത് തരം സംഗീതം നമ്മൾ അതിന്റെ തരംഗങ്ങൾ അതാണ് നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന സെൽസ് എന്ന് വെച്ചാൽ കേട് വന്നിരിക്കുന്ന സെൽസ് അതിനെ റിജുവിനേറ്റ് ചെയ്ത് നമുക്ക് പുനരുജ്ജീവിപ്പിച്ച് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സംഗീത തരംഗങ്ങൾ സഹായിക്കുന്നു. ഈ രീതിയിൽ പറഞ്ഞ അതാണ് അതാണ് നമുക്ക് ഇതിലൂടെ ആ മണ്ണിൽ കൂടെ അതിന്റെ തൊലിയിൽ കൂടി കിട്ടുന്ന വൈബ്രേഷൻ ആണ് അത്. അപ്പോ ആ സംഗീതം നമ്മൾ വൈബ്രേഷൻസ് അതാണ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത്. ചെറിയ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടെ ബ്രെയിൻ ഡാമേജ് ആയിട്ടുള്ള സെൽസിനെ പൂർവ്വസ്ഥിതിയിലേക്ക് പറ്റിയ സംഗീതം എടുത്തിട്ട് അവർക്ക് കൊടുക്കുക. അത് പലതരത്തിലുള്ള സംഗീതമുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അത് അതെല്ലാം കൂടി നമ്മൾ അത് ഓരോന്നായിട്ട് അതിലേക്ക് അത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. സംഗീതം കൊടുക്കുമ്പോൾ അത് എല്ലാവരും ഒരുപോലെ എല്ലാവരുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പലർക്കും പലതായിരിക്കും. എനിക്ക് ഇപ്പൊ എനിക്ക് എൻ്റെ ആയിരിക്കില്ല വേറൊരാൾക്കുണ്ടാവുക, ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗീതമായിരിക്കില്ല വേറൊരാൾക്കുണ്ടാവുക. അതുപോലെ തന്നെ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അതുപോലെ താരാട്ടുപാട്ടുകളും ചില താരാട്ടുപാട്ടുകൾ ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുപാട്ടുകൾ ചില കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ അമ്മ പാടുന്ന അമ്മ ചെറുതിലെ പാടിക്കൊടുക്കുന്ന താരാട്ടുകളാണ് മിക്ക കുട്ടികളും നമ്മൾ കേൾക്കാൻ, അതായിരിക്കും ചെറുതിലെ കേട്ടുള്ള ആ ഒരു വൈബ്രേഷൻസ് നമ്മുടെ മനസ്സിലും ശരീരമാണ് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് പഴയ രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന സംഗീതം ഏതോ അത് തേടി അത് നമ്മൾ കൊടുക്കുക. അത് കൃത്യമായ അളവിൽ ദിവസം നൽകിക്കൊണ്ടിരുന്നാൽ ഭൂരി മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ നടക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വൈബ്രേഷൻ ആ തരത്തിലുള്ള എന്നുള്ളതാണ് ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിന്റെ ഏറ്റവും വിഷമകരമായ ഒരു ജോലി എന്ന് പറയാം. അത് ഏത് വ്യക്തിക്ക് ഏത് സംഗീതം സ്യൂട്ട് ആവും എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോ സംഗീതത്തിലൂടെ ഇപ്പോഴെ പറഞ്ഞു സംഗീതത്തിലൂടെ എങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയും, അതൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നടന്ന് തെളിയിച്ചിട്ടുണ്ട്. ചെയ്യാൻ കഴിയും നമ്മൾ വേർഡ്സ് ആയാലും ഇല്ലിപ്പോ നമ്മൾ പണ്ട് ഉദാഹരണം പറയാം, നമ്മൾ ചെറുതിലേ പഠിച്ചിരുന്നില്ലേ എ ബി സി ഡി, അതൊരു ട്യൂണില് പണ്ട് അതൊരു പെട്ടെന്ന് പഠിച്ചിരുന്നു ആ ഒരു അത് തന്നെ. അപ്പോ ആ ഒരു സംഗീതത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സും ബ്രെയിനും ശരിയായ രീതിയിൽ ഉള്ളാൻ സാധിക്കും. കൂടുതൽ സംഗീതമാണ് ഏറ്റവും കൂടുതൽ സംഗീതം ശരീരവും മനസ്സുമാണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക. അപ്പോ അങ്ങനെയുള്ള സംഗീതങ്ങളെ സെലക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്താൽ അവരെ ഇതിൻ്റെ ഉള്ളിൽ മാറ്റിയെടുക്കാൻ സാധിക്കും.
അതിന് വേണ്ട ശ്രമങ്ങൾ നിങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി. വളരെ സന്തോഷം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മറുപടി പറയാമോ? ഏകദേശം ഒരു രൂപ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. റിപ്ലൈ തരാമോ? നിങ്ങൾക്ക് മാം ഒരു സംശയമുള്ളത്, പെട്ടെന്ന് വരിക, അതുപോലെ ബിഹേവിയർ പ്രോബ്ലങ്ങൾക്ക് മ്യൂസിക് തെറാപ്പി എത്രമാത്രം പ്രയോജനപ്പെടുന്ന അവരെ ആ ദേഷ്യത്തിൽ നിന്ന് ആ സൂത്തിങ് ആയിട്ടുള്ള അവധാനിപ്പിക്കാൻ പറ്റിയ വൈബ്രേഷൻസ് ഉള്ള മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഡെയിലി കേട്ടോ വെച്ചാലാണ് കഴിപ്പം, ചില വളരെ വ്യത്യാസം ഉണ്ടാവും. ആ എല്ലാ ഹോർമോണുകളുടെയും അങ്ങനെയൊക്കെ ചില ഇതിന്റെ പ്രവർത്തനം, അപ്പൊ അതിനെ കാം ഡൗൺ ചെയ്യിക്കാൻ ഈ സംഗീതത്തിന് മാം ഒരു സംശയം കൂടി അതുമായി കണക്ട് തന്നെയാണ്. അതായത് കുട്ടിയുടെ മൂഡ് ചേഞ്ചിന് സാധ്യതയുള്ളതിനേക്കാളും മുൻപ് പ്രത്യേക അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും. അങ്ങനെ സമയം എന്ന് വെച്ചാൽ നമുക്കിപ്പോ പെട്ടെന്നൊരു കൊടുക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ രാവിലെ എന്ന് വെച്ചാൽ വെളുപ്പിന് കൊടുക്കാം. കുട്ടി കിടക്കുന്ന സമയത്താലും ചെറുതായിട്ട് നമുക്ക് വെച്ച് കേൾപ്പിക്കാം. കാരണം പുലർക്കാലം ഒന്നിച്ച് ഉണരുന്ന സമയം അത് ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ അത് കേട്ട് ആ ബ്രെയിൻ ശരിക്കും അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ പകലില് ഓരോന്ന് തലയിൽ പലതും കേറിയിരിക്കണ്ടാവും, മനസ്സിലൊക്കെ പല. അപ്പോ ഇത് ആ സമയത്ത് ഫ്രഷ് ആയിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് അവർക്കത് കൂടുതൽ ഗുണം ചെയ്യും. രാവിലെ കേൾക്കുന്നതാണ്. രക്ഷിതാക്കൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. നമ്മളുടെ മക്കൾക്ക് അനുയോജ്യമായിട്ടുള്ള മ്യൂസിക് സെലക്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിന്റെ സഹായം പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക്, അല്ലാത്ത കുട്ടികൾക്ക് നമ്മള് അവര് ദേഷ്യപ്പെടുന്ന കുട്ടിയാണെങ്കിൽ ഏത് തരം സംഗീതം കേൾക്കുമ്പോഴാണോ അവര് കൂളാവുന്നത്. പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് അത് പറ്റില്ല കേട്ടോ, അത് മ്യൂസിക് തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ പറ്റുള്ളൂ. ഏത് സമയം അവള് പാട്ട് കേൾക്കാൻ താല്പര്യമാണ്. അപ്പൊ അവള് ഞാൻ വെച്ച് കേൾപ്പിക്കും അതിന്. അപ്പൊ അതിനുണ്ടായിട്ടുണ്ട്. ശരിയാണ് മാഡം പറഞ്ഞത്. പക്ഷെ ഈ മ്യൂസിക് തെറാപ്പി എവിടെയാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഞങ്ങള് ഇപ്പൊ കൊറോണയുടെ ഇതായതുകൊണ്ട് ഇല്ല. ഞങ്ങള് ഒരു നാല് പേര് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇത് കഴിഞ്ഞു, ഒരു ഇൻട്രോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കഴിഞ്ഞു. പിന്നെ ആഗ്രഹം വെച്ചാൽ 3 മാസത്തിലൊരിക്കലായി 4 മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വെച്ചാൽ എല്ലാവരും തിരക്കുള്ളവർ, രണ്ടു പേര് പഠിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ തിരക്കുള്ളതായതുകൊണ്ട് അങ്ങനെ അത് ഓൺലൈനായിട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ വിഷമഘട്ടങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള ഒരു, ഇപ്പൊ ഞാൻ കുറച്ച് കുട്ടികൾക്കൊക്കെ ഇവിടെ ചെയ്തിരുന്നു. അതിനുശേഷം അങ്ങനെയൊന്നും ഇല്ല, ആരും ഇപ്പോ അങ്ങനെ ചെയ്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ ചെയ്തിരുന്നു. ഓൺലൈനായിട്ട് ഇപ്പോഴും മാഡം തുടങ്ങുന്നുണ്ടോ? ഓൺലൈൻ പ്രിപ്പറേഷനിലാണ്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ടൊരു ഒതുങ്ങിയിട്ടെന്ന് വെച്ചാൽ അടുത്ത മാസത്തേക്കും ഒരു ഇത് ഓൺലൈൻ കളയാനുള്ള സാധ്യതയുണ്ട്. ഇത് ടീച്ചറിനെ അറിയിച്ചാ മതിയാവും. പുള്ളിക്കാരൻ നമ്പർ എടുത്തുള്ളൂ, വേറെ ഇത് അറിയാമെങ്കിൽ ഞാൻ കൊടുക്കാം. പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ടിപ്പം നമ്മൾക്ക് ലോകമൈത്രി, അത്
സെറ്റ് ആണ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മള് സംഗീതത്തിന് ഭാഷയില്ല എന്ന് പറയും. പവർഫുൾ വൈബ്രേഷൻസ് കൊടുക്കുന്ന സംഗീതം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ടെന്നുള്ളത്. ഹോസ്പിറ്റൽസിലും എല്ലായിടത്തും സംഗീതം മ്യൂസിക് ഭാഗം തന്നെയാണ്, വളരെ കാര്യമായി തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോ നല്ല പവർഫുൾ ആയിട്ടുള്ള സംഗീതം സാൻസ്ക്രിറ്റ് പദങ്ങൾക്ക് അതിന് ഭയങ്കര അക്ഷരങ്ങൾക്ക് ഭയങ്കര പവറാണ്. അത് നമ്മുടെ ശരീരത്തിലൂടെ ഇപ്പോ അത് നമ്മുടെ ശരീരത്തിൽ അത് പ്രൂവ്ഡാണ്. അപ്പോ അത് സയന്റിഫിക് ആയിട്ട് പ്രൂവ്ഡാണ്. തരംഗം അതെങ്ങനെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും അത് പ്രതിഫലിക്കുന്നു. അപ്പോ ആ സാൻസ്ക്രിറ്റ് പദങ്ങൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ വളരെ എന്താ പറയാ, ഭയങ്കര വണ്ടർഫുൾ റിസൾട്ട് ആണ്. അത്രേ പറ ഇവിടെ ഒരു സാൻസ്ക്രിറ്റ് ഒരു ലോകമൈത്രിയാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ലോകമൈത്രി എന്ന് വെച്ചാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസിനും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന പ്രോബ്ലംസിനും എല്ലാത്തിനും മാനസികമായിട്ടുള്ള പ്രശ്നം മൈത്രി ഇല്ലായ്മയാണ്. നമ്മുടെ കുടുംബത്തിലെ മൈത്രി ഇല്ലായ്മ, തമ്മിലുള്ള മൈത്രി ഇല്ലായ്മ, അങ്ങനെ പലതും നമ്മുടെ ടെൻഷൻസ് ഉള്ളിൽ വെച്ച് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ രീതിയിലായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ആ ലോകമായി എങ്ങനെ ഉണ്ടാക്കാം, അതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിചാരിക്കണം. അപ്പോ അത് നമുക്ക് സംഗീതത്തിലൂടെ എങ്ങനെയെങ്കിലും വരുത്താം. ഞാനിവിടെ ലോകമൈത്രിയെ കുറിച്ചുള്ള ഒരു സംഗീതമാണ്, യമുന കല്യാണി രാഗമാണ്. യമുന കല്യാണി രാഗം ഇപ്പോ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. നല്ല ബ്രെയിൻ പവറും നല്ല കുഞ്ഞുങ്ങളെ ജനിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന, മാത്രവുമല്ല ശരീരത്തിന്റെയും ബുദ്ധിയുടെയും ഒരു രാഗമാണ്. തെറാപ്പി പെട്ടതാണ് ആ ഒരു രാഗമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൃഷ്ണ കേട്ടിട്ടുണ്ടോ? ത്രിമേത അഖില ഹൃജേത്രം മൈത്രിം ഭജത ഹൃജേം ആത്മതേവ പരാനതി പശ്യത ദേവ പരാനതി പശ്യത യുദ്ധം ത്യജ യുദ്ധം ത്യജത സ്പർദ്ധാ ത്യജത ത്യജത പരേഷ്വാക്രമമണം മൈത്രിം ഭജത ശേ ജനനീ പൃഥ്വി കാമദുഃഖാനീ പൃഥ്വി കാമദുഃഖ ബഹ സകല ജനകോ ദേവ സ ദാർത്ഥം ദയത്വം ജാമ്യ ദാർത്ഥം ജനത സകല ജന ശ്രേയോ ഭൂയാത് സകല ജന ശ്രേയ സകല ജന യുദ്ധം ഒഴിവാക്കുന്ന വെറുപ്പ് ഒഴിവാക്കി ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ സാൻസ്ക്രിറ്റ് പ്രത്യേകതയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞു
മുഴുവൻ പാടിയപ്പോ അത് പാടാനൊന്നും അറിയാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, മ്യൂസിക് ആവശ്യമില്ല. നമ്മുടെ മനസ്സിന്റെ സുഖം നമ്മൾ തയ്യാറുള്ള ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മ, അതില് നമ്മൾ നല്ല കുറച്ചെങ്കിലും പാടാൻ പറ്റുമെങ്കിൽ അത് പാടുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിനും ശരീരത്തിനും ഒരാളെ വഴക്ക് പറയുക അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം സംസാരിക്കുന്നതിലും നല്ലതല്ലേ ഒരു സംഗീതമാണ് പകരം. അതുകൊണ്ട് സംഗീതത്തിലൂടെ നമുക്ക് മേറാം ാണ് പറയാനുള്ളത്. നിങ്ങൾ പഠിപ്പിക്കുന്നതും സംഗീതത്തിലൂടെ ആവട്ടെ, പഠിപ്പിക്കുന്ന അത് സംഗീതത്തിലൂടെ ആവണം. നിങ്ങൾക്ക് ഒരു ട്യൂൺ എടുത്തിട്ട് അങ്ങനെ ചൊല്ലിക്കാം, പിന്നെ പല രീതിയിൽ നിങ്ങൾക്ക് സംഗീതത്തിലൂടെ മുന്നേറാം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എന്നതിനെ പറ്റി സംസാരിക്കുന്നതിനായി റിട്ടയർഡ് മലയാളം ടീച്ചർ ശ്രീമതി അനന്തലക്ഷ്മി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും കുഞ്ഞുമക്കൾക്കും അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്തായാലും ഹൃദയത്തെ കുറിച്ച് നല്ലൊരു തെറാപ്പി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു. തെറാപ്പി കിട്ടിക്കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സംഗീതം സാഹിത്യമുണ്ട്, ഭാഷയുണ്ട്. സംഗീതം നമുക്ക് സംഗീതം പാടി എങ്ങനെയെങ്കിലുമൊക്കെ പാടാന്ന് ഒരിക്കലും പറ്റില്ല. അതിലെ പദചിന്തനകള് പദത്തെ വേർതിരിക്കുക, ഛേദന എന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാവർക്കും ഒന്നും അറിയില്ല. വേർതിരിക്കുക, എവിടെ വെച്ച് നമുക്ക് പിരിക്കണം, എവിടെ വെച്ച് നിർത്തണം, അർത്ഥപൂർണമാക്കി അതിനെ പിരിച്ച് സംഗീതം ആലപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സംഗീതം ആസ്വാദ്യപ്രദമായി തീരും. ഭാഷയുണ്ട്, സാഹിത്യമുണ്ട് അല്ലെ. സംഗീതം അഭി സാഹിത്യം സരസി സ്ഥാനദ്വയം എന്നാ പറഞ്ഞേ. അപ്പൊ ആ മുലപ്പൂ സംഗീതത്തിന് എന്ന് പറയണ്ടേ. ഇനി പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിൽ സംഗീതം കൂട്ടിക്കലർത്താം. പക്ഷെ സംഗീതം കൂട്ടിക്കലർത്ത പക്ഷേ അത് സ്ഥാനത്തായി പോകരുത്, സ്ഥാനമായി പോകാൻ നമുക്ക്. ആ സംഗീതം ചേർക്കുമ്പോ പദം പിരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടണം. അങ്ങനെ വരുമ്പോ സംഗീതത്തിൽ ഇപ്പൊ പലതരത്തിലുള്ള സംഗീതങ്ങളുണ്ട്. ശാസ്ത്രീയ സംഗീതമുണ്ട്, ലളിത സംഗീതമുണ്ട്, അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വാദ്യപ്രദമായി മുതലേ തന്നെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു പാട്ടാണ് അല്ലെങ്കിൽ നാടൻ പാട്ട്. പണ്ട് കാലത്ത് കോള പണ്ട് കാലത്ത് കൊമ്പഴും കൃഷിയിറക്കുമ്പഴും ഞാമ്പഴും വയസ്സായ അമ്മൂമ്മന്ന് പൂർണ്ണമായിട്ടുള്ള സ്ത്രീകളാണ് പാടത്ത് പണിക്ക് വരിക. അപ്പൊ അവരിങ്ങനെ കുമ്പിട്ട് നിന്ന് ഞാറ് നടുമ്പോ രസാവാൻ വേണ്ടിട്ട് വടക്കൻ വീരഗാഥകളിലെ വീരവനിതയെ കുറിച്ച് അത് സ്ത്രീകൾക്ക് അറിവും കൂടി കിട്ടാൻ വേണ്ടിട്ടാ. വീരവനി സ്വഭാവം കിട്ടും വീരവനിതകളെ കുറിച്ച് അവരുടെ രീതിയില്. അതിനെ ഭാഷയ്ക്ക് പ്രാധാന്യം ഇല്ല. താളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക താളാണ്. നമ്മള് ചെമ്പ കൊട്ട നിക്കണ്ട, അതിന് പ്രത്യേക താളാണ്. ആ താളത്തിൽ അവരൊരു പ്രത്യേക ആട്ടത്തോടു കൂടി അതൊന്ന് പാടും. എന്ത് രസായിരിക്കും. അതുപോലെ ഉഴുന്നവര്, അവര് വെള്ളം തേവുന്നവര്, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മരങ്ങളൊക്കെ മുറിച്ച് അതുപോലെ കഠിനാധ്വാനം ചെയ്ത് അതിനെ വലിച്ചു നീക്കുന്നവര്, അവർക്കുമുണ്ട് അവരുടെ ആസ്വാദന വേണ്ടി. മരമൊക്കെ മുറിച്ചിട്ടേ നമ്മള് വണ്ടിയിലൊക്കെ നിങ്ങൾ പിടിച്ചു കടിച്ച് അടിച്ചു തള്ള്. അപ്പൊ അതിനനുസരിച്ച് അവർ ഈ മരം ഇങ്ങനെ തള്ളി 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 വായിലേക്ക് കയറ്റി കൊടുക്കുമെന്നാ പറഞ്ഞേ. അതും രസമല്ലേ കേക്കാനായിട്ട്, നല്ല രസമല്ലേ. അവരും നിന്ന് ആടി ഒപ്പം കൈയടിച്ച് എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നാടൻ പാട്ടുകളാണ്. പാഠഭാഗം എങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആധുനിക കവിതയായാലും പാഠഭാഗങ്ങളായാലും
ശരിക്കും പറഞ്ഞാൽ സംഗീതാത്മകത്വത്തിന്റെ അളവ് വളരെ കുറവാണ്. പക്ഷെ പണ്ട് കാലത്ത് നമ്മുടെ ചങ്ങമ്പുഴ പോലെ കാലഘട്ടം, അവരുടെ കാലത്തിലെ കവിത സംഗീതം നിറഞ്ഞതായി എന്നാ പറഞ്ഞേ. ഞാൻ ഒരു കവിതയുടെ ശബ്ദം നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ചങ്ങമ്പുഴയുടെ ആരൂവാങ്ങും ഈ ആരൂവാങ്ങും ഈ ആരാമിന്റെ പൂമല, ആരൂവാങ്ങും ഇന്നാരൂവാങ്ങും ഈ ആരാമിന്റെ പൂമല. ചങ്ങമ്പുഴയുടെ ആ കവിത നിങ്ങൾ കേൾക്കാൻ വഴിയുണ്ട്. പിന്നെ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു കവിതയാണ് ഇത്, കാവ്യനദി എന്ന് പറഞ്ഞിട്ടുള്ള കവിത. കനകച്ചിലങ്ക കീലുങ്ങി ആഞ്ജന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമേഴി കോണുകളിൽ സ്വപ്നമായി കതിരുതീർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടി. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് അതിന്റെ ഒപ്പം നിന്ന് നൃത്തം ചവിട്ടാനും ആ പാടുകൾ പോലെയുള്ള കവിതകൾ ആസ്വദിക്കാനും തോന്നും. മലയാള കവിതയാണ് നമുക്ക് തോന്നിയില്ല. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ വന്നപ്പോൾ കവിതയിലെ ആത്മഹത്വം കുറച്ച് കുറഞ്ഞു. ശരിക്കും വൃത്താനുസാരിയായിട്ടാണ് കവിത ചൊല്ലേണ്ടതെന്ന. വൃത്തത്തിനും അതിൻ്റെതായ ഉണ്ട്. പാഠഭാഗത്തെ കൃഷിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ, സ്ത്രീധനത്തെ കുറിച്ചും ചേരിപോരുകളെ കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചും ഉള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോ അവിടെ നമ്മളെ നാടൻപാട്ടിലെ പാട്ടുകളാണ്. ഇപ്പോ കാവുകളിലെ വേല നടക്കുന്നുണ്ട്. ആ വേല നടക്കുന്ന സമയത്ത് ഒന്ന് പോകാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് അവിടെ ഭാഷയ്ക്ക് പ്രാധാന്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു വിട്ടു. നാടൻപാട്ടില് പക്ഷേക്കും അന്നത്തെ കാലഘട്ടം വിദ്യാഭ്യാസം കുറവായ കാലൊക്കെ മാറ്റിട്ടോ ആ സമയത്ത് പാടുന്ന ഒരു രണ്ടു പേര് കവിയിലേ പേലെ പുരാണാൻ കൊണ്ടെന്നിട്ടോ എന്നുടെ കുഞ്ഞാഞ്ഞേ മന്ദര കവിയിലേ പേലെ പുരം കാണാൻ എന്നുടെ കൊണ്ടെന്നിട്ടോ എന്നുടെ കുഞ്ഞാഞ്ഞേ തന്നം താരാരോ താനിനം താരാരോ താനിനം താരോ ദാനന്ദിനം താരോ. താളത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാ വായ്ത്താരി എന്ന് പറയും. വായ്ത്താരി വായേല് വരുന്നതായ അട്ടെ ഉരുട്ടി 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 അതോടൊപ്പം നമ്മൾ നല്ല വഴക്കം കിട്ടുന്ന പറഞ്ഞു വായ്ത്താരി പാടിക്കഴിഞ്ഞ പാട്ട് പാടുന്നതിൽ കഴിഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നമ്മുടെ കാവുകളിലുള്ള പാട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി സംബന്ധിച്ച് ഇഷ്ടംപോലെ പാട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. തെയ്യോന്തകതകതകതെയ്യോന്തകതെയ്യോം കണ്ടം മുഴുവനെ കട്ടേ ബോടി േമെടുക്കെ വിത്തൊന്നു വിതേ കണ്ടോ മുടി വെണ്ണെ കട്ടേം ബോടിച്ചടി വെണ്ണെ വിത്തെമ്മേടുത്തടി വെണ്ണെ വിത്തു വിതറട്ടെ. തെയ്യോം തകതെയ്യോം തകതുന്തകതെയ്യോം തെയ്യോം തകതെയ്യോം തകതെയ്യോം തകതെയ്യോം. ഇങ്ങനത്തെ പാട്ടുകൾ എന്റെ മകളല്ലേ, അമ്മമാരോ മക്കളോ ആരെങ്കിലും ഏതെങ്കിലും പാട്ടിന്റെ രണ്ട് വരി വായിക്കാരിട്ട് പാടിത്തരാമോ കേൾക്കട്ടെ. ആരെങ്കിലും വരി ഒന്ന് കേക്കട്ടെ. കിലുങ്ങി കാഞ്ചൻ കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമേഴി കോണുകളിൽ സ്വപ്നം പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തോടയാടയിൽ ഒളിയലകൾ അഴകുണ്ടലാർന്ന പോലങ്ങനെ മിന്നി ആദിമോഹന ശുഭനർത്തനമാടുന്നയില്ലേ മമ മുന്നിൽ നിന്നു നീ ലയാള കവിതേ.
ഹായ്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. ഏറ്റവും നല്ല കവിതയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള കവിതയാണ് അല്ലേ? അത് കാരണം നമുക്കൊക്കെ അത് വലിയ ഇഷ്ടം. കവിതയുടെ പ്രത്യേകത അതാണല്ലോ, ചങ്ങമ്പുഴ കവി സംഗമമാണ്. എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു മറിഞ്ഞ സംഗമത്തിൽ പോയി അവസാനം ആ സ്ഥലൊരു അതുപോലെയുള്ള മറ്റുള്ളവരെ കവിതകൾ അത്ര ആസ്വദിച്ച് കിട്ടില്ല. കാരണം അതേ സംഗീതം കുറച്ച് കുറവേ ഉള്ളൂ. ഉള്ളിന്റെ ശബ്ദത്തിന് പ്രാധാന്യമാണ്. സംസ്കൃത ശബ്ദങ്ങൾ മാറി നിക്കണം എന്നാ പറയുന്ന കവിതകള്. മലയാള ഭാഷയിലും ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. ഞാൻ സംസ്കൃതവും മലയാളവും ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞേ. ഉച്ചാരശുദ്ധി ശരിക്കു വന്നു കഴിഞ്ഞാൽ ഏത് ഭാഷയിലും ഇതിന് പ്രാധാന്യം കിട്ടും, യാതൊരു ഇല്ല. അപ്പൊ നമുക്ക്, ഞാനൊരു ചെറിയ കാര്യം കുഞ്ഞു മക്കൾ ചെയ്താലോ, നമുക്ക് അക്ഷരമുണ്ട്, എല്ലാം നമുക്ക് അമ്പത്തിയൊന്ന് അക്ഷരങ്ങളും ചൊല്ലാൻ പറ്റില്ല. അതിലെ സ്വരാക്ഷരങ്ങളുണ്ട്, ആ ഈ ഊന്നും പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയ നാടൻ പാട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നോക്കാം എന്നേ പറയുള്ളൂ. നിങ്ങളെ അഭിപ്രായം പറയേണ്ടത് നല്ലതാണോ പൊട്ടയാണോ എന്ന് പ്രയോഗിച്ചു നോക്കൂ. എന്തായാലും ഒന്ന് നോക്കാം. ഞാൻ വേണമെങ്കിൽ ഇരുന്ന് നല്ല ചൊല്ലിത്തരാൻ നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലിയാൽ വളരെ സന്തോഷമാണ് കേട്ടോ. ഒന്ന് ചൊല്ലാൻ നോക്കാവോ? ആ ഒന്ന് കേക്കട്ടെ, ഇങ്ങടെ കേക്കട്ടെ കേക്കട്ടെ. നല്ല ചൊല്ലു. ആ അതിന്റെ ബാക്കി പറഞ്ഞത് അത് കൂടിച്ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ലോ. ആ എന്നാലമ്മയല്ലേ, ആ എന്നാലാനയല്ലേ, ആയാൽ അമ്മയല്ലേ, ആ എന്നാലാനയല്ലേ. ചൊല്ലി മാറുന്ന മാറ്റോ അമ്മയല്ലേ, ആ എന്നാൽ എന്നാൽ ഇഷ്ടമല്ലേ, ഈ എന്നാൽ ഇനമല്ലേ, ഈ എന്നാൽ ഇഷ്ടമല്ലേ, ഈ എന്നാൽ ഇനമല്ലേ. എന്നാൽ എരുമയല്ലേ, ഏ എന്നാൽ എണിയല്ലേ, എ എന്നാൽ എരുമയല്ലേ, ഏ എന്നാൽ എണിയല്ലേ. ഒരുപാട് എന്നാൽ എണിയല്ലേ, ഏ എന്നാൽ എരുമയല്ലേ, ഏണിയല്ലേ, ഏഴിലാണിയല്ലേ. ആ ഞാൻ ഇതെന്ന അപ്പൊ പാടണം കേട്ടോ കുഞ്ഞുമക്കള്. ഐക്യം ഐ എന്നാൽ ഐക്യമല്ലേ, ഓ എന്നാലൊന്നല്ലേ, എന്നാലൊന്നല്ലേ, എന്നാൽ ഓണമല്ലേ, ഓ എന്നാൽ ഓണമല്ലേ, ഔ എന്നാൽ ഔഷധല്ലേ,
മാമുണ്ണാ കാണിക്കേ അം എന്ന അമ്പിലല്ലേ പാട്ടുകളായിട്ട് അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ള അക്ഷരങ്ങൾ നമുക്ക് പഠിച്ചൂടെ എങ്ങനെ പാട്ടിലൂടെ പഠിക്കാൻ പറ്റില്ലേ മക്കളെ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചൂടെ പണ്ട് പഠിക്കാല്ലേ ട്ടോ മുഴുവനായിട്ട് ഒന്നും കൂടെ പാടുന്നില്ലേ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ഈ ഓണായോണ്ട് നേരിട്ട് ഒന്ന് കേക്കട്ടെ ഇതുപോലെ തന്നെ നമ്മള് ദൈവങ്ങളെ കുറിച്ച് പാട്ട് പാടരുത് ദൈവങ്ങളെ കുറിച്ചും പാട്ടുകളുണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരെ കുറിച്ചും പാട്ടുകൾ പാടുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു നാല് പേര് ഞാൻ പാടിത്തരാം അല്ലാതെ ഇപ്പൊ നമുക്ക് എല്ലാം ഒന്നും കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പൊ കിട്ടുന്നതിന് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞിട്ട് ജാതി ഇല്ല മതില്ല നമുക്ക് എല്ലാവരും ഒന്നാണ് അവരവരുടെ ദൈവങ്ങളെ കുറിച്ച് പാടമ്പാട്ടുകൾ ഇഷ്ടം പോലെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ മാപ്പിളപ്പാട്ടുകളൊക്കെ കേൾക്കാൻ മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് എത്രയോ നല്ല പാട്ട് പാടമ്പാട്ട് സ്റ്റൈല് പാടുന്നുണ്ട് അപ്പൊ ഇഷ്ടം പോലെ പാട്ടുകളെ പക്ഷെ എനിക്ക് ചൊല്ലാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ നാല് വരി ചൊല്ലിത്തരട്ടെ കേട്ടിട്ടുണ്ടായി വരിക 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 എൻ ദൈവമേ പോലിക കളമേ പോലിക ഞാനും മറന്നു പോയി മറന്നു പോയെന്റെ നല്ല അച്ഛനേ അഞ്ചല്ലോ ചന്ദ്രാസപ്പണിവാള് തരിക വേണം അമ്പോ ഞാൻ മറന്നു പോയി മറന്നു പോയെന്റെ നല്ല അച്ഛനേ അഞ്ചല്ലോ ചന്ദ്രഹാസപ്പള്ളിവാള് തരിക വേണ താനാനേ താനന താനേ താനാനേ താന താനേ താനാനേ താനന താനേ താനാനേ നിങ്ങക്ക് കിട്ടുന്നുണ്ടല്ലോ കേക്കട്ടെ പാടുന്നുണ്ട് ശ്രദ്ധിച്ചല്ലോ പാടുണ്ടല്ലോ ഇല്ലേ ഇതുപോലെ ദൈവങ്ങളെ കുറിച്ച് പാട്ടുകളുണ്ട് കേക്കട്ടെ ഒരെണ്ണം ഒരു പാട്ട് കേക്കട്ടെ ദൈവങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഒരു പാട്ട് കേക്കട്ടെ നാല് വരി അവിടെ മുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി കളി തുടങ്ങി പോരട്ടെ ചിരിക്കുക
ആ പറഞ്ഞു കൊടുക്കണ ആളൊന്ന് പാടൂന്നേ. അമ്മമാർക്ക് പാടാം, അച്ഛന്മാർക്കൊക്കെ പാടാം, കൂടെ വന്നവർക്കൊക്കെ പാടാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കൂട്ടായ്മയല്ലേ, ഒരു കുടുംബല്ലേ, കുടുംബ എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് രസിച്ച് കുറച്ച് സമയം നീക്കണം. ആദ്യം കൂടെ കുറച്ച് അറിവ് വേണ്ടത്. ഭദ്രവാൾ എവിടെ പോയി? ഭദ്രവാളും കൊണ്ട് പോയോ തുള്ളാൻ? എന്നാ പാടിക്കോ, ഒപ്പം പാടാം. ഭദ്രവാളടക്കം കയ്യിലേണ്ടും തമ്പൂരട്ടെ, നല്ല അങ്ങനെ ഭദ്രവാള് വട്ടകം കയ്യിൽ കേക്കട്ടെ കേക്കട്ടെ കേക്കട്ടെ, അത് പാടി പോകുന്നുള്ളു ഒന്ന് ഇവിടുന്ന് കേക്കട്ടെ. ഇത്രയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരെ ഉച്ചക്ക് കൊണ്ടാൻ പോയിക്കും, അത് തന്നെയാ കേക്കണം പാട്ട് കേക്കട്ടെ. നല്ല തിരുമുമ്പിൽ വന്ന് കളി തുടങ്ങി. വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അവസാനം മാത്രം വേണ്ട കേട്ടോ, തുടക്കങ്ങട് വാ. നല്ല തിരുമുമ്പിൽ നിന്ന് കളി തുടങ്ങി, നന്നായി പാടിണ്ടിട്ട് കൂട്ടാ കുട്ടിന്റെ തോന്നണു നാണോ അയ്യോ അല്ലേ, കുറച്ച് നാണോ അത് കിട്ടണല്ലോ, കിട്ടണം, നമ്മള് പഠിക്കണം, കിട്ടിയില്ലെങ്കിൽ തെറ്റിക്കോട്ടില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും കിട്ടിയതാ, എനിക്കൊന്നും കിട്ടില്ല, ഒറ്റക്കെ കിട്ടുള്ളൂ, മുഴുവൻ കിട്ടുവോ, നമ്മൾക്കൊക്കെ ചിലപ്പോ മറന്നൊക്കെ പോവാ കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടല്ലോ അവിടെ ദൈവത്തിന്റെ പാട്ടുകൾ പാടാണത്, പാമ്പിന്റെ പാട്ടോ? ആടാടാടാട് ആടാട് ദേവികളെ, ആടാട് 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 ദേവികളെ, അത് പാടി കേട്ടിട്ടുണ്ടാവില്ല കുറെ പേരൊക്കെ, കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവില്ലോ, കേട്ടിട്ടില്ലേ, മറന്നുപോയോ? ഇനി നമ്മക്ക് ഘട്ടത്തിലേ ഒരു കുഞ്ഞി കവിത ചൊല്ലിയാലോ, കൊച്ചു കുട്ടികളുടെ ഒരു കവിത നമുക്ക് കൂരിപ്പുഴ ശ്രീകുമാർ എഴുതി പഠനയാത്ര. വൃക്ഷങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ ഇപ്പൊ അന്യക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, പുഴകളും തോടുകളും വൃക്ഷ കാണാൻ പറ്റുള്ളൂ എന്നാ പറയണേ. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇത്രേ, പഠനയാത്ര വിദൂരദേശത്തേക്കു പായലു കാണാൻ പോകുന്നു കുട്ടികൾ, മുടിവടിച്ചും രോഗുട ചൂടിച്ചും മലകളെ തളച്ചിട്ടതും പൊടിയുമുഷ്ണവും തോളിൽ ചുമന്നുകൊണ്ട് അതുവഴി കുളിച്ചു മലിനയാം പുഴ, കഫത്തിൽ ചവിട്ടി ചിറ ിലത്തേക്ക് വീണ പർവ്വതീറ്റലിൻ കരതിയിലിൻ നാദം. എന്നിട്ട് അവസാനം പറയണ്ടേ, ഇനിയൊരിക്കൽ വിടേ പോകണം നമ്മൾക്ക്. അപ്പൊ നമ്മുടെ കടലും വെക്കൂന്നാ പറഞ്ഞപ്പ ഈ നിലയ്ക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് പഠിക്ക അറിവ് കിട്ടാനുള്ളതായ പ്രപഞ്ചത്തില് ഈ കുറിച്ചൊക്കെ അറിവ് കിട്ടാനായ കവിതകളുണ്ട് ഒക്കെയും നമ്മള് ഇതുകളൊക്കെ പഠിക്കാം. അതേമാതിരി ഗദ്യം വായിക്കുമ്പോഴും അതിനൊരു താണ്ട് താളില്ലാതെ അല്ല, അതിനാ കുത്ത് കോമ അതൊക്കെ ഇട്ടുണ്ട്. പാടിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ടുകള് കിട്ടും. ഇനി നമ്മളെ കലാഭവന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങളെ, മണിയൊരു ഓർമ്മയായി പോയില്ലേ, കലാഭവൻ മണ്ണ് നമ്മളെ കേട്ടിട്ട് പോയില്ലേ. അപ്പൊ നമുക്ക് കലാഭവൻ മണിയുടെ പാട്ടിലെ നിങ്ങക്ക് ഇഷ്ടല്ലേ, ഇഷ്ടോ ആണ് ചൊല്ലിത്തേ.
ആളടിക്കോ അവിടെ ഇങ്ങോണ്ട് കേട്ടോ, താളടിച്ചാ കേട്ടോ. ഒടപ്പഴം പോലൊരു പെണ്ണിനെ ഒടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയ ഞാൻ സ്നേഹിച്ച കാരണം പിന്നു നീ പോയില്ലേടേ. ഒടപ്പഴം പോലൊരു പെണ്ണിനു ഞാൻ കൂടപ്പുഴയല്ലേ. കേട്ടിട്ടുണ്ടല്ലേ, ചൊല്ലാൻ കിട്ടുന്നവരുണ്ടായില്ലേ ഇല്ലേ? പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടാ കാശിനെ കള്ളം കൂടിച്ച് മൂളെ കട്ടതിലാക്കല്ലേ വേലായുധാ. അതുണ്ടോ ഇളയാളി ചീടുന്നു വായിക്കാരി മാത്രം പറയാം. ഓ തിത്തിത്താര തിത്തിത്തെ പാട്. ഓ തിത്തി അപ്പൊ നമുക്ക് താരിയാണ് നാടൻപാട്ടിന്റെയും മഞ്ചിപ്പാട്ടിന്റെയും ഒക്കെ താളം വരണത് കേട്ടോ. താളം അടന്ത താളവും ചെമ്പട താളം ഒന്നല്ല നമുക്ക് വരുന്നത്, വായ്ത്താരി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണേ പാട്ടുകൾക്ക് ഈണം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈണം കൊടുത്ത് നാടൻപാട്ടൊക്കെ പാടി പാഠപുസ്തക കുറച്ച് സംഗീതം കലർത്തി നമ്മൾ സുഖമായിട്ട് കേട്ട് കഴിഞ്ഞാല് നമ്മുടെ ശ്രീലത ടീച്ചർ പറഞ്ഞ മാതിരി നമ്മുടെ മനസ്സിന് നല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ പറന്ന് പോകും. അപ്പോ
എല്ലാവർക്കും വിശന്നു തുടങ്ങി, പൂന്നൊക്കെ പറയാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കണ്ടേ നമുക്ക്? അപ്പൊ എല്ലാ ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ഇന്ന് ആണ് നമുക്ക് വീണ്ടും വരാം, കാണാം. ക്ലാസ് ധാരാളം നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാട്ടോ. വേണ്ടേ, വരണ്ടേ? ഹലോ, 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 ഹലോ. ആ മിനി ടീച്ചർ, എനിക്കൊരു കുട്ടികളെ മാറ്റി പാരന്റ്സിനോട് മാത്രം ഒരു കാര്യം സംസാരിക്കാനുണ്ട്. കുട്ടികളെ മാറ്റി, അല്ല ആരായാലും മതി, ലീഡ് ചെയ്യുന്ന ആരും പറഞ്ഞാൽ മതി. എനിക്ക് കുട്ടികളെ മാത്രം മാറ്റി, കുട്ടികളെ അടുത്ത് ഉണ്ടാവണ്ട. ടീച്ചർമാരെ ഒന്ന് ശ്രമിക്കും. ഒന്ന് മ്യൂട്ട് ചെയ്യോ, ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യോ മൈക്ക്. ടീച്ചർ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. അല്ല മാഡം പറഞ്ഞോളൂ, മാഡം ആരും പറഞ്ഞോളാം. കുട്ടികളുടെ ഇൻസ്ട്രക്ഷൻ ആണ് ഡോക്ടർ തരുന്നത്. പറ്റാവുന്ന പേരൻസ് ഒക്കെ ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ ഉപകാരമായി. ഓക്കെ ആണോ? പറയാമോ എനിക്ക്? എല്ലാ പേരൻസും മൈക്ക് മ്യൂട്ട് ചെയ്തു. മറ്റേ വീഡിയോ കണ്ടോ? പറയാമോ? ഓക്കെ. അതെ, എനിക്ക് നിങ്ങള് കുട്ടികളെ വെച്ചിട്ട് സ്പെഷ്യൽ ചിൽഡ്രന്റെ കാര്യമാണ് പറയണേ. നിങ്ങള് കുട്ടികളെ മുമ്പിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ, അവരിങ്ങനെയുള്ള കുട്ടികളാണെന്നോ ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് പറയരുത്. മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനും സമ്മതിക്കരുത്. അത് എന്താന്ന് വെച്ചാൽ അത് അവരുടെ മനസ്സിനെ തളരെയിരിക്കും. അവർ ചെയ്യാൻ ചെയ്യാണ്ടായിപ്പോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മുമ്പിൽ ഞാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ആ അത് കൊള്ളാലോ, നന്നായിട്ടുണ്ട്. ആ രീതിയിൽ മയക്കും. അപ്പൊ ഞാൻ പറയുന്ന, അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായിട്ട് മറ്റുള്ളവരെ വെച്ച് പറയും, നമുക്ക് വളർത്തുന്നതാണ് അത്, ആ കുട്ടികൾ മനസ്സിലാവും. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് മാക്സിമം അവരെ പുറകിലേക്ക് വലിക്കുന്ന ഒരു കാര്യങ്ങളും പറയാണ്ടിരിക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. പാടാനാണ് അല്ല, കളിക്കാനാണ്, എന്തിനാണ് ഇൻട്രസ്റ്റ് വെച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കാതെ അവരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ആ കുട്ടിക്ക് ഉണ്ടെന്നുള്ളത് പറയാൻ, കുട്ടിക്ക് പ്രോബ്ലം ഇല്ലാത്ത സമയത്ത് അവർക്ക് സംസാരിക്കാം. കുട്ടി ഇല്ലാത്തപ്പം കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പറയാൻ കാരണം ഇവിടെ ഒരു കുട്ടി വന്നിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ് കുട്ടിയെ ഞാൻ അതിന് ആ തളർത്തുകയാണ്. അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെ അവരുടെ ശ്രദ്ധ ഉണ്ട് അതിലുണ്ട്. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊരു സ്പെഷ്യൽ ഇത് വാങ്ങി പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഒരു ചാനലുണ്ട്, ഞാനത് മിനി ടീച്ചറിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനല്
നമുക്ക് വേറെ പലതും ഉണ്ട് അതിനകത്ത്. പക്ഷെ നിങ്ങൾ മ്യൂസിക് തെറാപ്പി എടുത്ത് നോക്കിയാൽ മതി. മ്യൂസിക് തെറാപ്പി കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എടുത്ത് നിങ്ങൾക്ക് കാണാം, കൂടുതൽ മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദമായ കൂടുതൽ ബുദ്ധിയോടുകൂടി ഇനിയും നല്ല ഉയർന്നു വരാനായിട്ട് എല്ലാ ആശംസിച്ചുകൊണ്ട് നന്ദി. ആ സരിഗമ പദനി ഒരു കുട്ടി പാടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒന്ന് പാടിക്കാമോ? ഞാനത് അപ്പോ തിരക്കായിരുന്നു. ഏതൊരു കുട്ടി പാടുന്നുണ്ട്, സ്വരസ്ഥാനം ഒന്നും ചേരുന്നില്ല, പക്ഷെ പാടുന്നുണ്ട് എന്ന് ഒരു പാരന്റ്. പേരന്റ് ഇല്ലേ, ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. അല്ല സരി, എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലോ. സരി സരി, ആരാ പേരെന്താ? പേരെന്താ പറയൂ. സരിഗമ പാടുന്ന് പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ആ കുഞ്ഞിന്റെ പേര് പറയൂ. ടീച്ചറേ. ആ പറയൂ. ഞാൻ പാടിക്കോട്ടെ. പാടിക്കോളൂ ടീച്ചറെ. എന്റെ പേര് സൂര്യ ശ്രീത്. ആ പാടിക്കോളൂ. മഹാഗണപതി മാസ മരാമി മഹാഗണപതി മാനസാ സ്മരാമി മഹാഗണപതി വസിഷ്ഠവാമദേവാദി മഹാഗണ മഹാദേവസൂതം ഗുരു മാരകോദിനാശം ശാന്തം ഓക്കേ, വെരി ഗുഡ്. താങ്ക് യു ടീച്ചർ. ഇനി ആരാ? ഞാൻ സരിഗമപദനി പാടുന്നു പറഞ്ഞ പാടോ? പാടാൻ പറ്റുമോ? പാടാമോ? എനിക്കൊന്ന് കേൾക്കാനാണ്. മോന്റെ പേര് പറയൂ. മോന്റെ പേര് പറയൂ. പാടിയെ പാടി, നല്ല കുട്ടിയല്ലേ, പാടൂ. സൂര്യജിത്ത് മോളെ മൈക്ക് ഓഫ് ചെയ്തേ. മോന്റെ പേര് പറഞ്ഞില്ല, പാട്ട് പാടിയില്ല. എന്നെ ഇഷ്ടോണ്ടാണോ? പറയൂ. പോയോ? ആള് തന്നെ പോയോ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ?
ഹലോ ഹലോ മാഡം, പിന്നെ പാരന്റിനെ കിട്ടുകൊണ്ട് റെസ്പോണ്ട് ചെയ്യിപ്പിക്കാം മാഡം. പാരന്റ് ഒന്നും പറയുന്നില്ല, പാരന്റ് ആരും പറയുന്നില്ല. മഞ്ജുഷ ആണോ? ആ എന്തേ പറ്റി, എന്ത് പറ്റി മോനെ പാടാ? മോനത്തിന് വാശിയിലും അല്ല, സാറില്ല സാറില്ല സാറില്ല, കുഴപ്പമില്ല, ഓരോ മൂടാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പാട്ടൊക്കെ പാടുകള് നന്നായിട്ട് വലിയ രീതിയിലില്ലെങ്കിൽ താളം അല്ല, അതെനിക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. അത് സാറില്ല, അത് സാറില്ല. അല്ല, പാട്ട് പാടാൻ ഇഷ്ടം, അതാണ് ഏറ്റവും വലിയ കാര്യം. സരിഗമ അതിനെ നന്നായി നല്ല നല്ല മെലഡി നന്നായിട്ട് കേൾക്കും. നിങ്ങളുടെ അടുത്ത് പഠിപ്പിക്കാൻ താല്പര്യമുള്ള പാടു, പാടിനോട് പറയൂ, പാടാൻ. സാറില്ല സാറില്ല, കുഴപ്പമില്ല. സാറില്ല, ഞാനെങ്കിൽ കർണാടിക് മ്യൂസിക് അനുസ അത് പാട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും നല്ലതാ, വ്യത്യാസം ഉണ്ടാക്കും. എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ട് അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട്. പോലെ പ്രോബ്ലം ഉള്ള കുട്ടിയായിരുന്നു, പക്ഷെ ഇപ്പോഴായി പഠിപ്പിക്കുക. അടുത്ത വല്ല ടീച്ചർ കേട്ടോ, പ്രോബ്ലം എന്താന്ന് വെച്ചാൽ മോനുണ്ടോ അടുത്ത്? അങ്ങനെ നീങ്ങുന്നു. അങ്ങനെ പ്രോബ്ലം ഉള്ളത് ടീച്ചർന്ന് വെച്ചാൽ അവരോട് പറയാ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ റെസ്പോണ്ട് ചെയ്തോണ്ട്, അതുപോലെ നല്ല കുട്ടികളുടെ പോലെ റെസ്പോണ്ട് ചെയ്തോണ്ടെന്നില്ല. ഇപ്പൊ ചില ഇതൊക്കെ വന്നെന്നിരിക്കാം, പക്ഷേ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒന്ന് ഒന്നൊന്ന് നമ്മൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് കുട്ടി അങ്ങ് പഠിച്ചു പോകും. അത്ര എല്ലാവർക്കും വേണ്ട, അതേറെ ഞാൻ എക്സിറ്റ് ആവുകയാണ്. ഓക്കെ, ബൈ ബൈ. നല്ല നല്ല ചൊല്ലിയും നാടൻ പാട്ട് പാടിയും പാടിച്ചു ഈ ടിന്നിംഗ് പ്രോഗ്രാം ലൈവ് നമ്മുടെ ടീച്ചർ അനന്തലക്ഷ്മി ടീച്ചർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെളിയം ബി ആർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയ ശ്രീമതി ആര്യപ്രഭ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ ടീച്ചറേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രോഗ്രാം മായ ഒരു പ്രോഗ്രാമായിട്ടാണ് നടന്നത്. മറ്റ് പ്രോഗ്രാം എല്ലാം നമുക്ക് വളരെയാണ് നല്ല കാര്യങ്ങളാണ് നമുക്ക് ഓരോ പ്രോഗ്രാമിലൂടെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും രക്ഷകർത്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടോ? നല്ല എന്ന് വെച്ചാ ഒരു ക്ലാസ്, നമ്മൾ നേരിട്ടൊരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് ആസ്വദിക്കാൻ കഴിഞ്ഞു. അതായത് നമ്മുടെ നമുക്ക് നല്ല ഓരോ പാട്ടുകൾ പാടിത്തരികയും അത് വളരെയധികം ആസ്വദിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് നയിച്ച മ്യൂസിക് തെറാപ്പിസ്റ്റ് ഡോക്ടർ പി
രീതിയിൽ തന്നെ ഓരോ ഉപദേശങ്ങൾ നൽകുകയും അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് തരത്തിലുള്ള മ്യൂസിക്കാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് മാഡം നമുക്ക് ക്ലാസ് തന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്ന ഒരു കൂടി നമുക്ക് ലഭിക്കുകയുണ്ടായി. ടീച്ചർ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് തരികയും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തു. അതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നു, ഉപകാരപ്രദമായി കിട്ടുന്ന എന്നത് നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും പ്രോഗ്രാമിന് പ്രാർത്ഥനാ ഗാനം ആലപിച്ച ശ്രീദേവ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീമതി ഷീല ടീച്ചർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ശ്രീമതി ശാന്തി, നമ്മുടെ വാടനാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ആശയവിനിമയം നടത്തി ഒരു പാട്ടൊക്കെ പാടി സന്തോഷം. മാമിന് ഈ പ്രോഗ്രാമിന്റെ പേരിലുള്ള എല്ലാവിധമായ നന്ദി. മീറ്റിംഗിന്റെ ക്ലാസ് നയിച്ച ഡോക്ടർ പി ശ്രീലത മാം, മീറ്റിംഗിലേക്കുള്ള ഹാർദവമായ നന്ദി അറിയിക്കുന്നു. മീറ്റിംഗിന്റെ എല്ലാമായ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളും അതിൽ പ്രിയപ്പെട്ട കുട്ടികളുടെയും ബി പി സി മാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, മറ്റ് എല്ലാമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.